നമസ്തേ. ഇന്ന് നമ്മൾ അത്തം നക്ഷത്രത്തിന്റെ ചിങ്ങമാസത്തെ ഫലങ്ങളാണ് നോക്കുന്നത്. 1196 ചിങ്ങമാസം എന്ന് പറയുന്നത് 2020 ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള സമയമാണ്. ഈ ചിങ്ങമാസം ചൊവ്വ മേടം രാശിയിലും ശുക്രനും സർപ്പവും മിഥുനം രാശിയിലും രവിയും ബുധനും ചിങ്ങം രാശിയിലും വ്യാഴവും കേതുവും ധനു രാശിയിലും ശനി മകരം രാശിയിലും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കൂടാതെ ശുക്രനും ബുധനും ഈ മാസം രാശിമാറ്റം വരുന്നുമുണ്ട്. ഇതും ഇതിന്റെ വേദാദി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അത്തം നക്ഷത്രക്കാരുടെ ഒരു ഫലം നിരൂപിക്കപ്പെടുമ്പോൾ തൊഴിലംഗത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരു പരിധി വരെ മാറിക്കിട്ടുന്ന സമയമാണ്. തൊഴിലംഗത്ത് പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം കൂടെയാണിത്. വ്യവസായ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായ പല കാര്യങ്ങളും പല ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകും. അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അത്ര അനുകൂലം അല്ല. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ സമയത്ത് പറ്റും. ചെറുകിട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ചെറുകിട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്കൊക്കെ ഈ സമയം അനുകൂലമാണ്. സർക്കാർ മേഖലയിലും പൊതുവെ ജോലി ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പലരിൽ നിന്ന് സഹായവും സർക്കാർ സഹായവും ഒക്കെ ലഭിക്കാനും ഒരു സാഹചര്യമുണ്ട്. ആരോഗ്യരംഗം അത്ര അനുകൂലമല്ല. ഉദരരോഗം, BP മുതലായുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ അലർജി രോഗമുള്ളവരും ലഹരി പദാർത്ഥങ്ങൾ മൂലം ഉള്ള അസുഖങ്ങൾ അതൊക്കെ ഉപയോഗിച്ചത് മൂലം അസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ജീവിത പങ്കാളിയുമായി ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകും. കുടുംബത്തിനും സമാധാനം ഉണ്ടാകും. പൊതുവെ കുടുംബജീവിതം പൊതുവെ ശാന്തി നിറഞ്ഞതായിരിക്കും. സന്താനങ്ങൾ മൂലം പലവിധ പ്രയാസങ്ങളും മനസ്സമാധാനക്കുറവും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളിൽ നിന്നും സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കും. പൂർവിക സ്വത്തൊക്കെ കൈവശം വരാനുള്ള യോഗം കാണുന്നുണ്ട്. പലതിലും അനുകൂലമായ ഒരു സമീപനം മാതാപിതാക്കളിൽ നിന്നുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പല കാര്യത്തിലും വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കൾ മൂലം പല പ്രയാസങ്ങളും ഈ നാളുകാർക്ക് ഉണ്ടാകും. വീട് നിർമ്മാണമൊക്കെ നടത്തുന്നവർക്ക് പല കാര്യങ്ങളിലും ഉള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാകും. വിവാഹാദി കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ ഈ സമയത്ത് മാറും. 3, 4, 8, 16, 22, 25 എന്നീ ദിവസങ്ങൾ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ചിങ്ങമാസം പൊതുവെ അനുകൂലമായിരിക്കും. ഇത് ആരുടെയും ജാതക ഫലമല്ല, നക്ഷത്രങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ അവരുടെ ജാതകം പരിശോധിപ്പിക്കുകയാണ് വേണ്ടത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.